എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം മീനില്ലാണ്ട് ഒരു മീൻ കറി ഉണ്ടാക്കി നമ്മൾ വീട്ടിലെല്ലാവർക്കും കൊടുത്ത അടിപൊളി സാധനമായിരിക്കും അല്ലേ? അപ്പം എല്ലാവരും ഓർക്കും നമ്മൾ മീനൊക്കെ ഇട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. പക്ഷെ മീൻ കറിയല്ല ഇത്, നമ്മൾ പച്ചക്കായ വെച്ചിട്ട് മീൻ കറി പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ കായ നല്ല വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുക്കുക. ഇതിനകത്തേക്ക് അരിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണക്കമുളക്, അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ളി, വലിയ ഉള്ളി ചേർത്തേക്കണം കേട്ടോ. വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ കൊത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയാണെങ്കിൽ വേണമെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടുതൽ നമുക്ക് തന്നെ ആവശ്യമുള്ള മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. അധികം മല്ലിപ്പൊടി ചേർക്കാണ്ട് രണ്ട് ഇവിടെ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടംപുളി നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല ചട്ടി, നല്ല ചൂടാക്കി ചട്ടി അതിന് മുന്നേ തന്നെ നമുക്ക് ആ കായൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കായ നന്നായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കതിൻ്റെ സ്വാദിനനുസരിച്ച് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എല്ലാവരുടെ സ്വാദിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വെള്ളത്തിട്ട് വെച്ചതിനെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചേരുവകളൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻകൂട്ടത്തിന് വേണ്ട ഇനി എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ അരപ്പാണ്. അരപ്പ് നമ്മൾ ആദ്യം മിക്സിക്കകത്ത് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രമാത്രം ചാറ് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് വയ്ക്കാം. ഈ നമ്മൾ നേരെ കൊണ്ടുപോയത് അടുപ്പിലേക്ക് കൊണ്ട് വയ്ക്കുവാണ്. അതിന് മുമ്പേ തന്നെ നമ്മളിവിടെ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മേളിൽ കൂടെ. ഇനി നമ്മൾ ചട്ടി ഗ്യാസിൽ വച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എണ്ണ മേളിൽ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് തിളപ്പിക്കാം. അത് കഴിയുമ്പോൾ അതിന് മേളിൽ കൂടെ നല്ല കറിവേപ്പിലയും, വീട്ടിൽ ഉണ്ടായ കറിവേപ്പില കേട്ടോ, നല്ല മണമാണ് ഈ കറിവേപ്പിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ മേളിൽ കൂടെ തൂക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നല്ല അസലും മീൻ കറി പോലെ തന്നെ ഇരിക്കും, ടേസ്റ്റും അതേപോലെ തന്നെ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.